ആക്രിക്കടകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘം കൊടുവള്ളി പോലീസിന്റെ പിടിയിലായി. വയനാട് പനമരം സ്വദേശികളായ വാളക്കുളത്തിൽ മുഹമ്മദ് ഷായുജ്, ആലപ്പാറയിൽ അർഷദ് ബിൻ അസീസ്, പൊന്നാണ്ടി മുഹമ്മദ് ഷിറോഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഓമശ്ശേരിയിലും മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നെല്ലിക്കാപ്പറമ്പിലും പരിസര പ്രദേശങ്ങളിലും ആക്രിക്കടകളിൽ മോഷണം നടത്തിയ മൂന്നംഗ സംഘത്തെയാണ് കൊടുവള്ളി പോലീസ് പിടികൂടിയത്. കൊടുവള്ളി ഓമശ്ശേരിയിൽ അപ്പക്കാട്ടിൽ ഷെരീഫയുടെ കടയിൽ ഈ മാസം 14 രാത്രി മോഷണം നടന്നതുമായി ബന്ധപ്പെട്ട പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കൊടുവള്ളി ഇൻസ്പെക്ടർ കെ പി അഭിലാഷിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് വയനാട് പനമരം സ്വദേശികളായ വാളക്കുളത്തിൽ മുഹമ്മദ് ഷായുജ്, ആലപ്പുറയിൽ അർഷദ് ബിൻ അസീസ്, പൊന്നാങ്കണ്ടി മുഹമ്മദ് ഫിറോസ് എന്നിവർ അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലായത്. മോഷണം നടത്തിയ മൂന്നു പേരുടെ CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം നടത്തിയ നീക്കത്തിലാണ് മുഖ്യപ്രതിയായ മുഹമ്മദ് ഷായുജിനെ മഞ്ചേരി കാവന്നൂരിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് ഷായുജിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും കൂട്ടുപ്രതികളായ മറ്റ് രണ്ടുപേരെയും കുറിച്ച് വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം പ്രതികളുടെ നീക്കം മനസ്സിലാക്കി താമരശ്ശേരി അടിവാരം റോഡിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെ ഈങ്ങാപ്പുഴയ്ക്ക് സമീപം വെച്ച് മറ്റ് രണ്ട് പ്രതികളെയും കസ്റ്റഡിയിലെടുത്തു. പ്രതികൾ മോഷണം നടത്തിയ ഓമശ്ശേരിയിലെയും മുക്കം നെല്ലിക്കാപ്പറമ്പിലെയും കടകളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പകൽ സമയങ്ങളിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഓറഞ്ച് കച്ചവടം നടത്തുകയും അർദ്ധരാത്രിയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയുമായി മോഷണം നടത്താൻ ഇറങ്ങുകയും ചെയ്യുന്നതാണ് പ്രതികളുടെ രീതിയെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. കൊടുവള്ളി SI VP ആന്റണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ അനൂപ് ദറോൽ, NM രതീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷഫീഖ് നീലിയാനിക്കൽ, റിജോ മാത്യു, SI ബിജീഷ് മലയമ്മ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് അന്വേഷണം നടത്തുമെന്ന് കൊടുവള്ളി ഇൻസ്പെക്ടർ KP അഭിലാഷ് പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത മുക്കം.